ഹലോ ഗൈസ്, എല്ലാവർക്കും മെക്കാനിക്കൽ വ്ളോഗറിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാറോടെ എത്തിയിട്ടുള്ളത് ഒരു സൗണ്ടുമായാണ്. ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രോബ്ലം, ഇതെങ്ങനെയെല്ലാം സോൾവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിലെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടെസ്റ്റ് ഡ്രൈവിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പ്രോബ്ലംസ് എന്നുള്ളത്. വീൽ ബെയറിങ്ങിൻ്റെ സൗണ്ടാണ് നമുക്ക് ഉള്ളിലിരുന്ന് കേൾക്കാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാവുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു 60 സ്പീഡിലാണ് പോകുന്നതെങ്കിലും ഒരു 80 സ്പീഡ് പോകുന്ന ഫീലായിരിക്കും നമുക്ക് വരുന്നത്, അതായത് സൗണ്ട് വഴി. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഏത് വീൽ ബെയറിങ്ങാണ് പ്രോബ്ലം ആയിട്ടുള്ളത് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് നമ്മുടെ ഗ്യാരേജിലോട്ട് പോവാം. ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ 4 വീൽസും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ചെക്ക് ചെയ്ത സമയത്ത് ഡ്രൈവർ സൈഡിൽ വരുന്ന, അതായത് വെഹിക്കിളിൻ്റെ റൈറ്റ് സൈഡിൽ 2 സൈഡിലാണ് വീൽ ബെയറിങ് പ്രോബ്ലം കണ്ടത്. അപ്പോൾ ഇത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഏത് വീലിനാണ് പ്രോബ്ലം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. റിയർ വീലാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. സാധാരണത്തേതിൽ നിന്നും വ്യത്യസ്തമായുള്ളൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ബെയറിംഗ് പ്രോബ്ലമായ സൗണ്ടാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ബെയറിംഗ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള സൗണ്ട് ഈ വീഡിയോയുടെ അവസാനവും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് വീൽ ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട് വീൽ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ തന്നെ കൈ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിലും ഞാനിവിടെ ചെക്ക് ചെയ്യുന്നത് ഒരു ഡിഫറെൻ്റ് മെത്തേഡിലാണ്. എല്ലാത്തിലും ഉപരി സേഫ്റ്റി പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ദ ടയേഴ്സ്. ഫ്രണ്ടിലെയും ബാക്കിലെയും വീൽസിൻ്റെ ബെയറിങ്ങിന് വരുന്ന സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ. ഇവ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അതായത് ബെയറിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ബെയറിങ് നമ്മൾ പുതിയത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ ക്ലിയറാവും എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ഈ പ്രോബ്ലത്തെ ഇത്രയും ഡീറ്റെയിലായി കാണിച്ചു തരാനും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതും ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് സ്വന്തമായി ചെയ്യുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മെക്കാനിക്കൽ വർക്ക്സിലോട്ട് വരുമ്പോൾ ഇതും നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയി കാണിക്കുന്നുണ്ട്, പറയുന്നുമുണ്ട്. സോ ഇതൊരു ബേസിക്കലി ഒരു DIY വീഡിയോ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജാക്ക് ഉപയോഗിച്ച് വാഹനം ലിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപായി ആക്സിൽ നട്ടും അതുപോലെ തന്നെ വീൽ നട്ട്സും ലൂസൺ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു ആക്സിൽ സ്റ്റാൻഡും കൂടി സപ്പോർട്ടിനായി കൊടുക്കുന്നുണ്ട്. ചാസിയിലാണ് സ്റ്റാൻഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. വീൽ നട്ട്സ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ടയറും പുറത്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ആക്സിൽ നട്ട് ലൂസൺ ചെയ്തത് റിമൂവ് ചെയ്യാം. ഇനി സപ്പോസ് നിങ്ങളൊരു അലോവിയിലുള്ള വാഹനത്തിനാണ് ഇങ്ങനെ ആക്സിൽ നട്ട് ലൂസൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ടയർ റിമൂവ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഉപയോഗിച്ച ഒരു റോഡ് പോലെ ഈ ഡിസ്കിനെ സ്റ്റോപ്പ് ചെയ്തിട്ടും ലൂസൺ ചെയ്യാം. അതുപോലെ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടും നിങ്ങൾക്കിവിടെ ലൂസ് ചെയ്യാൻ കഴിയും. ബെയറിംഗ് ചേഞ്ച് ചെയ്യുന്നതിനായി നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളെ ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ ആദ്യം കാലിപ്പർ റിമൂവ് ചെയ്യുന്നു, കാലിപ്പർ ബ്രാക്കറ്റ്, അതുപോലെ തന്നെ ബ്രേക്ക് ഡിസ്ക്, അതിനുശേഷം ഷോക്ക് അബ്സോർബറിൻ്റെ 2 ബോൾസ്, താഴെ ലോവർ ആമിൻ്റെ 1 ബോൾ, പിന്നീട് ടയർ റോഡ് എൻഡും. കാലിപ്പർ റിമൂവ് ചെയ്യുന്നതിനായി ഈ കാണുന്ന 2 ബോൾസ് റിമൂവ് ചെയ്യാം. അപ്പർ 1 ലൂസൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ വരുന്ന ബോൾസും കൂടി ലൂസൺ ചെയ്ത് കൊടുക്കാം. 2 ബോൾസും ലൂസൺ ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്തിട്ടുണ്ട്.
കാലിപ്പർ റിമൂവ് ചെയ്തതിന് ശേഷം കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് ബ്രേക്ക് പാഡ് ചേർത്ത് റിമൂവ് ചെയ്യാം. കാലിപ്പർ ബ്രാക്കറ്റിനും ടൂ ബോൾസ് തന്നെയാണ് വരുന്നത്, ഇവിടെയും ഒന്ന് താഴെയായിട്ടാണ് വരുന്നത്. ഇത് ലൂസൺ ചെയ്ത് കൊടുക്കാം. ഇനി താഴെ വരുന്ന ബോൾട്ടും ലൂസൺ ചെയ്യാം. ബ്രാക്കറ്റിൻ്റെ ടൂ ബോൾസും ലൂസൺ ചെയ്തിട്ടുണ്ട്. ഇനി റിമൂവ് ചെയ്യാം ബോൾസും അതുപോലെ തന്നെ ബ്രാക്കറ്റും വിത്ത് ദ പാഡ്സ്. വർക്കൊന്ന് ഈസി ആക്കാൻ വേണ്ടിയാണ് ഇവിടെ ബ്രാക്കറ്റിൻ്റെ കൂടെ പാഡും അതുപോലെ തന്നെ പിന്നും കൂടി അവിടെ വെച്ച് നമ്മൾ റിമൂവ് ചെയ്തത്. ബ്രേക്ക് ഡിസ്ക് ലോങ് ടൈം റിമൂവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ റെസ്റ്റ് പിടിച്ചിട്ടായിരിക്കും ഇത് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതൊരു പുള്ളിങ് രീതിയിലൂടെ റിമൂവ് ചെയ്യാം. ലോവർ ആമിൻ്റെ ബോൾട്ട് ലൂസൺ ചെയ്തതിന് ശേഷം ടൈറോഡൻ്റെ റിമൂവ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലോവർ ആം താഴ്ത്താനായി നമുക്ക് വളരെയധികം ഹെൽപ്പാവും. അടുത്തതായി റിമൂവ് ചെയ്യാൻ പോകുന്നത് ടൈറോഡൻ്റാണ്. ടൈറോഡൻ്റിലെ താഴത്തെ നെറ്റ് നമുക്ക് ലൂസൺ ചെയ്ത് കൊടുക്കാം. ഹാമറിങ് ചെയ്താണ് നമ്മൾ ടൈറോഡൻ്റെ റിമൂവ് ചെയ്യുന്നത്. ഹാമറിങ് ചെയ്യുന്ന സമയത്ത് ടൈറോഡൻ്റിൽ ടച്ചാവാതെ ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുമ്പായി ആക്സിൽ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഷോക്ക് അബ്സോർബറിൻ്റെ രണ്ട് ബോൾസും ജസ്റ്റ് ഒന്ന് ലൂസൺ ചെയ്ത് കൊടുക്കാം. ലോവർ ആമിൻ്റെ ബോൾട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ലോവർ ആം ഡിസ്കണക്ട് ചെയ്യാം. ലിവറിനെ ഈ ഒരു തരത്തിൽ പ്ലേസ് ചെയ്തതിന് ശേഷം ലോവർ ആമിനെ ഡിസ്കണക്ട് ചെയ്യാനായി താഴത്തോട്ട് പുഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഷോക്ക് അബ്സോർബറിൻ്റെ രണ്ട് ബോൾസും കൂടി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതോടെ നമ്മുടെ റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പ്ലാഞ്ച്, അതായത് ബെയറിംഗ് പ്ലാഞ്ച് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ നമ്മൾ ബെയറിംഗ് പ്ലാഞ്ച് അസംബ്ലി പുറത്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ വർക്ക്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിലെ ബെയറിംഗ് കൂടി റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിന് ശേഷം നമ്മൾ ലെയ്ത്തിൽ പോയി ഈ ബെയറിങ്സ് പുതിയ ബെയറിങ്സ് മേടിച്ച് നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. റിയർ ടയറിലോട് വരുമ്പോൾ നമ്മൾ ഇവിടെ ടയർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ കപ്പും കൂടി റിമൂവ് ചെയ്തതിന് ശേഷം ആക്സിൽ നട്ട് ലൂസൺ ചെയ്യാം. ഇവിടെയുള്ള ലോക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ എത്രയാണോ വർക്ക് ചെയ്തത് അത്രയും വർക്ക് ഇവിടെ വരുന്നില്ല. ജസ്റ്റ് ഈ ആക്സിൽ നട്ട് ലൂസൺ ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ബെയറിംഗ് ഹബ്ബ് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ബെയറിംഗ് ഹബ്ബ് റിമൂവ് ചെയ്യുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹാൻഡ് ബ്രേക്ക് റിലീസാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇപ്പോൾ നമ്മൾ ലെയ്ത്തിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഈ ബെയറിംഗ് ചേഞ്ചിങ് എന്നുള്ളത് കാണാം. ബെയറിംഗ് എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം സെയിം ആയിട്ടാണുള്ളത്. പുതിയ ബെയറിംഗ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് ബെയറിംഗ് ആണ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഗാരേജിൽ എത്തിയിട്ടാണുള്ളത്. നമ്മൾ ബെയറിംഗ് എല്ലാം പുതിയത് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഈ ഹബ്ബ് നമുക്ക് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് ഈ ഹബ്ബ് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ക്ലീൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാനിവിടെ എമരി പേപ്പർ ഉപയോഗിച്ച് ഷൂവും അതുപോലെ തന്നെ ഡ്രമ്മിൻ്റെ ഇന്നറും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്.
ഡ്രം നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആക്സിൽ നട്ടും കൂടി ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഫുള്ളായി ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. ആക്സിൽ നട്ട് ടൈറ്റൻ ചെയ്ത് ലോക്കും ചെയ്തതിന് ശേഷം ഈ കപ്പ് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് ടയറിൻ്റെ പ്രോബ്ലം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഈ മുൻപത്തെയും ഇപ്പത്തെയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ബെയറിങ്ങിൻ്റെ ഹമ്മിങ് സൗണ്ട് എല്ലാം പോയിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലായല്ലോ ടയറിൻ്റെ ആ സൈലൻറ്റ് റൊട്ടേഷനിൽ നിന്നും. അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ടയറിലാണ്. ഫ്രണ്ട് ടയറിൻ്റെ ബെയറിങ്സ് ഫിക്സ് ചെയ്യാം. ലോവർ ആം ബോളിൽ ബെയറിങ് പ്ലാഞ്ച് ഫിക്സ് ചെയ്ത് ആക്സിൽ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഷോക്ക് അബ്സോർബറിൻ്റെ ടു ബോൾസ് വരുന്നത് അതും നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ലോവർ ആം ബോൾട്ടും ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആക്സൽ നെറ്റ് കൂടെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് 1x1 ഇത് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലോവർ ആം ബോൾട്ടും അതുപോലെ തന്നെ ഷോക്ക് അബ്സോർബറിൻ്റെ ടു ബോൾസും ഫൈനലായി ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. ആക്സിൽ നട്ട് നമ്മൾ ഒന്നുകൂടെ ടൈറ്റൻ ചെയ്യേണ്ടതുണ്ട്. ആക്സിൽ നട്ട് ഫൈനൽ ടൈറ്റ് നമ്മൾ ഡിസ്ക് പ്ലേസ് ചെയ്തതിന് ശേഷമേ ടൈറ്റൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി കാലിപ്പർ ബ്രാക്കറ്റും അതുപോലെ തന്നെ കാലിപ്പറും ഇൻസ്റ്റാൾ ചെയ്യാം. കാലിപ്പർ കൂടി പ്ലേസ് ചെയ്ത് കൊടുക്കാം. തൈറോയിഡിൻ്റെ കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആക്സിൽ നട്ട് മാത്രമേ ബാലൻസ് ഉള്ളൂ. ആക്സിൽ നട്ട് ഞാനിവിടെ ടൈറ്റൻ ചെയ്യുന്നത് ഡിസ്കിനെ ഒരു റോഡ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്താണ്. ഈ രീതിയിൽ അല്ലാതെയും ടയറ് ഇട്ടതിന് ശേഷവും ആക്സിൽ നട്ട് ടൈറ്റൻ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് ബെയറിങ്ങും നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണുള്ളത്. ഇനി നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്, വർക്കെല്ലാം നമ്മൾ പക്കയായിട്ട് ഡൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഇഫ് യു ഹാവ് ലൈക്ക് ദ വീഡിയോ പ്ലീസ് പ്രസ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഇഫ് യു ഡോണ്ട് വാണ്ട് ടു മിസ് ദ കമ്മിങ് വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.